എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാൻ ചെയ്യാൻ പോണത് ചിക്കൻ കട്ട്ലറ്റിന് പകരമായിട്ടുള്ളൊരു ഐറ്റമാണ്, ചിക്കൻ ക്രോക്കറ്റ്. ചിക്കൻ കട്ട്ലറ്റിൻ്റെ പോലെ ഹെവി ഒന്നുമല്ല ഇത്, വളരെ ലൈറ്റാണ്. ഇപ്പം ഞാനിവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഫ്രഷ് ചിക്കനാണ്. നമുക്ക് വേണമെങ്കിൽ ചിക്കൻ കുക്ക് ചെയ്ത ചിക്കൻ ഉപയോഗിക്കാം. ഇപ്പോൾ കറിയിൽ നിന്നൊക്കെയുള്ള പീസ് എടുത്തായാലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത്, നമുക്കത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ ഒരു 1/2 നാരങ്ങനീര്, പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. 1/2 സബോള തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വേണം, അതുപോലെ 1/2 പെപ്പറും തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വേണം, 3 അല്ലി വെളുത്തുള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്യണം, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്, 2 സ്പ്രിംഗ് ഒനിയൻ ചോപ്പ് ചെയ്തത്, 1/2 തക്കാളി ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് ചോപ്പ് ചെയ്ത മല്ലിയില വേണം, പിന്നെ ഒരു 2 പൊട്ടേറ്റോ പുഴുങ്ങി മാഷ് ചെയ്യാൻ വേണം, അതുപോലെ ഒരു 100 ഗ്രാം ഗ്രേറ്റ് ചെയ്ത ചെഡർ ചീസ് വേണം. പിന്നെ നമുക്കിത് കോട്ട് ചെയ്യാനായിട്ട് കുറച്ച് മൈദ, ബ്രെഡ് ക്രംസ്, 2 മുട്ട, പിന്നെ നമുക്കിതിൽ മിക്സ് ചെയ്യാനായിട്ട് ഒരു ഫ്രഷ് ബ്രെഡിൻ്റെ സ്ലൈസ് വേണം, അത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ടുള്ള ഓയിൽ, 2 ടേബിൾ സ്പൂൺ ഓയിൽ കുക്ക് ചെയ്യാൻ വേണം, പിന്നെ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിലും. നമുക്ക് അതിൽ നിന്ന് ഈ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിലൊരു പാൻ വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ചിക്കൻ അതിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു ഫാസ്റ്റ് ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കുക, അതൊരു 10-20 സെക്കൻഡ് ഒന്ന് വഴറ്റുക. ഇനിയിപ്പോൾ അത് ഫയറ് നമുക്ക് മീഡിയമിലേക്ക് വയ്ക്കാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിനി അതിലേക്ക് ഒനിയനും പെപ്പറും ഇട്ട് കൊടുക്കാം. അതൊരു 40-50 സെക്കൻഡ് ഒന്ന് വഴറ്റാം. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക അതിലേക്ക്. പിന്നെ നമുക്കിനി ആ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ അത് ഇട്ട് കൊടുത്തൊരു 20 സെക്കൻഡ് ഒന്ന് വഴറ്റാം. അതിനുശേഷം നമുക്ക് ഈ സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുക്കുക, അതേപോലെ തന്നെ കുറച്ച് മല്ലിയില വേണ്ടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റാം. മാറ്റി ഒന്ന് തണുക്കാൻ വയ്ക്കാം റൂം ടെമ്പറേച്ചറിലേക്ക്. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടേറ്റോ മാഷ് ചെയ്യുക, അതൊരു ഫോർക്ക് വെച്ച് മാഷ് ചെയ്യാം. അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ലൈസ് ബ്രെഡ് ഗ്രേറ്റ് ചെയ്തിടാം. നമ്മളുടെ ചിക്കൻ തണുത്തത് അത് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചെറിയ പീസാക്കുക, ഒന്ന് ചോപ്പ് ചെയ്യുക, റഫായിട്ടൊന്ന് ചോപ്പ് ചെയ്യുക. അത് നമ്മൾ പാത്രത്തിൽ തന്നെ വെച്ച് സ്പൂണുകൊണ്ടോ ഫോർക്കുകൊണ്ടൊക്കെ ആയാലും ചോപ്പ് ചെയ്താൽ മതി. പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ചീസും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ ഒപ്പം ഒരു കുറച്ച് പൊട്ടാറ്റോയ്ക്കുള്ള കണക്കിന് ഒരു ഇച്ചിരി ഉപ്പും അതേപോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് ചെറിയ ബോളാക്കി പിടിച്ചിട്ട് അത് കയ്യിൽ വെച്ച് ഉരുട്ടി ഒരു ചെറിയൊരു സോസേജിൻ്റെ ഷേപ്പിലേക്ക് ആക്കാം. അങ്ങനെ എല്ലാം നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്കത് ഒരേ നന്നായിട്ട് ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ക്രോക്കറ്റ് നമ്മൾ ഫ്ലവറിൽ ആദ്യം കോട്ട് ചെയ്യുക, അതിനുശേഷം മുട്ടയിലിടാം. മുട്ട കോട്ട് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംബിൽ നന്നായിട്ട് കോട്ട് ചെയ്യുക. ഒന്ന് കൈയും കൊണ്ട് ആ ഷേപ്പൊക്കെ ഒന്നുകൂടി ഒന്ന് നന്നായിട്ടാക്കാം. അതേപോലെ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം നമുക്ക് ചെയ്തെടുക്കാം.
ഇനി നമുക്കതൊരു മിനിമം ഒരു മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുക, ഒന്ന് സെറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റാവാനായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ആവശ്യത്തിന് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് ഓയിൽ ഒരു മീഡിയം ചൂടിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം, ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ. അധികം സമയം വേണ്ട, ഇതിപ്പോൾ ഉള്ളിലുള്ള എല്ലാം നന്നായിട്ട് കുക്ക് ചെയ്തതാണ്. രണ്ട് തുടങ്ങി 3 മിനിറ്റ് വരെ. ഇനി നമുക്കിത് ഇതിപ്പോൾ പാകമായി നമുക്കിത് എടുക്കാം. അതേപോലെ എടുത്തു വച്ചിരിക്കുന്ന എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തു. ഇനി ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്രോക്കറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് നല്ല മുതിർന്നവർക്കും ഇഷ്ടമാവും, അടിപൊളി ടേസ്റ്റാണ്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ, ചീസും എല്ലാം കൂടി ഒരു നല്ല അടിപൊളി ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സ്ഥിരം പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.